നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ മികച്ച പ്രകടനമാണ് റയൽ മാഡ്രിഡ് അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം തരണം ചെയ്യാൻ ഈ ഒരു പരിശീലകന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം നേരത്തെ തന്നെ ആഞ്ചലോട്ടിക്ക് കീഴിൽ റയൽ സ്വന്തമാക്കിയിരുന്നു. മാത്രമല്ല, ലാലിഗ കിരീടം അവർ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ ബയേൺ മ്യൂണിക്കാണ് റയൽ മാഡ്രിഡിന്റെ എതിരാളികൾ. നേരത്തെ ബയേണിനെ പരിശീലിപ്പിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് കാർലോ ആഞ്ചലോട്ടി. അന്ന് ഈ പരിശീലകന് കീഴിൽ കളിച്ച റോബർട്ട് ലെവൻഡോസ്കി നിലവിൽ എഫ് സി ബാഴ്സലോണയുടെ താരമാണ്. ആഞ്ചലോട്ടിയെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ലെവൻഡോസ്കി പറഞ്ഞിട്ടുണ്ട്. അതായത്, തനിക്ക് ആത്മവിശ്വാസവും പ്രചോദനവും നൽകി തന്നെ ഈ ഒരു മികച്ച രൂപത്തിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ സഹായിച്ചത് കാർലോ ആഞ്ചലോട്ടിയാണ് എന്നാണ് ഇപ്പോൾ ലെവൻഡോസ്കി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആഞ്ചലോട്ടി ഒരു മഹത്തായ പരിശീലകനാണ്. അത് നിങ്ങൾക്ക് റയൽ മാഡ്രിഡിൽ കാണാൻ സാധിക്കും. താരങ്ങൾ അദ്ദേഹത്തെ അന്ധമായി പിന്തുടരുക തന്നെ ചെയ്യും. മാത്രമല്ല, അദ്ദേഹം മികച്ച ഒരു വ്യക്തി കൂടിയാണ്. താരങ്ങളോട് എപ്പോഴും സംസാരിക്കും. എനിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫീലിംഗ് നൽകിയത് അദ്ദേഹമാണ്. സെൽഫ് കോൺഫിഡൻസ് മാത്രമല്ല അദ്ദേഹം നൽകിയിട്ടുള്ളത്. എൻ്റെ കരിയറിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു ഫീലിംഗ് നൽകിയത് അദ്ദേഹമാണ്. ഒരു മികച്ച താരമാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹം എന്നെ സഹായിച്ചു. ഇതാണ് ആഞ്ചലോട്ടിയെ കുറിച്ച് ലെവൻഡോസ്കി പറഞ്ഞിട്ടുള്ളത്. ഇനി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ മത്സരമാണ് റയലിനെ കാത്തിരിക്കുന്നത്. എതിരാളികൾ ബയേണാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 12:30 ആദ്യപാദ സെമി ഫൈനൽ മത്സരം നടക്കുക. ബയേണിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. മാഞ്ചസ്റ്റർ സിറ്റിയുടെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ ബയേണിനെ നേരിടാൻ വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.